നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാലിന്റെ ഭാര്യ ആവാനുള്ള യോഗ്യതയില്ലെങ്കിലും വിശാലിന്റെ വീട്ടിലെ ജോലിക്കാരിയാവാനുള്ള യോഗ്യത ഇവൾക്കുണ്ടല്ലോ. അതുകൊണ്ട് കൂടെ വരാൻ ഞാൻ സമ്മതിച്ചത്. വേണ്ടായിരുന്നു മോനെ, ഇവളെ ഇനി ഇവിടെ കാല് കുത്തിക്കില്ല എന്നതായിരുന്നു എന്റെ തീരുമാനം. സാരമില്ല, ഇവളെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത ചിലരുണ്ടല്ലോ ഇവിടെ, അവർക്കൊക്കെ സന്തോഷമാവട്ടെ. വെളുപ്പിന് 4:30 എഴുന്നേക്കണം, എന്നിട്ട് അകവും മുറ്റവും അടിച്ചു വാറണം. പിന്നെ നീ അടുക്കളയിൽ കയറണം. നിന്റെ കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അകവും മുറ്റവും തൂക്കേണ്ടത് ഈ വീട്ടിലെ മരുമോളുടെ പണിയാണെങ്കിൽ ആദ്യം ചൂലെടുത്തിറങ്ങേണ്ടത് നീയാ പ്രഭാവതി. എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന ദിവസം നീ ഇനി വിശാലിന്റെ അമ്മയാണെന്നാ ഗോപിയേട്ടൻ എന്നോട് പറഞ്ഞത്. ഔട്ട് ഹൗസിലല്ല എന്നെ കിടത്തിയതും. പക്ഷേ ഇവളിവിടുത്തെ ജോലിക്കാരിയാണെന്ന് പറഞ്ഞതേ ഗോപിയേട്ടന്റെ മോൻ തന്നെയാ. ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന നിങ്ങളുടെ മകൻ അടുക്കളപ്പുറത്തേക്ക് എന്നെ തരം താഴ്ത്തിയാൽ ആ നിമിഷം ഞാൻ ഈ വീടും നിങ്ങളെയും വിട്ടു പോകും. അതുപോലെ പണിക്കാരിയായി നിൽക്കാൻ ഇവൾക്ക് മനസ്സില്ലെങ്കിൽ അവളോട് പോവാൻ പറയേ. പോയില്ലേ ചേച്ചി, ഇവക്കൂടെ വെറുവിട്ടും വെള്ളം കുറല പണിയെന്ന് പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ. അവരുടെ മുന്നില് വലിയ കുടുംബത്തിലെ മരുമോളാണെന്നുള്ള പത്രാസ് കാണിക്കാലോ. കയ്യിൽ അപ്പടി കരിയും ചെളിയാണെങ്കിലും മുഖത്ത് പൗഡറും പൂശി നടക്കും. അതായേന ഗതികേടിനെ പരിഹസിക്കല്ലേ ഞങ്ങളെ. അച്ഛൻ അടുക്കളയിലേക്ക് തരം താഴ്ത്തിയ ആ നിമിഷം ബന്ധം അവസാനിപ്പിക്കുമെന്ന് അമ്മ പറഞ്ഞില്ലേ. പക്ഷേ അടുക്കളയായാലും മതിയെന്ന് പാർവതി പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്ന് അറിയോ ആർക്കെങ്കിലും? ഞാൻ വിശാലനോട് കൂടിയ പറയുന്നത്, ഭർത്താവില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മയ്ക്ക് അടിച്ചു പൊളിച്ചങ്ങ് ജീവിച്ചാൽ മതിയല്ലോ. പക്ഷേ പാർവതിക്ക് സുഖവും വേണ്ട, സന്തോഷം വേണ്ട, ഭർത്താവിന്റെ കൺവട്ടത്ത് കഴിഞ്ഞാ മതിയെന്ന് പാർവതിക്ക്. പാർവതിയെ കൊണ്ട് വിറക് വെട്ടിക്കണമെന്നത് എന്റെ തീരുമാനമല്ല, അത് വിശാലിന്റെ തീരുമാനമാണ്. ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ വയ്യെങ്കിൽ അത് വിശാലിനോട് പറയണം. വിശാലിനെ കൊണ്ട് തുള്ളിക്കുന്നത് മുഴുവൻ നീയാണല്ലോ. അത് എനിക്കിവനോട് സ്നേഹമുള്ളതുകൊണ്ടാ. എന്റെ മോന്റെ ജീവിതം അലങ്കോലമായി പോകരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. മതി പ്രഭാവതി, വിശാലിനോടുള്ള സ്നേഹത്തെ കുറിച്ച് നീ കൂടുതൽ പ്രസംഗിക്കരുത്. ഞാനും ചില സത്യങ്ങൾ വിളിച്ചു പറയും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.